നമസ്തേ, വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം തൃപ്രയാർ. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വിവാഹ തടസ്സം, മംഗല്യ തടസ്സം. ഒരുപാട് ആളുകൾ ചൊവ്വാദോഷം മൂലം ശുദ്ധജാതകത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടും വിവാഹിതരാവാതെ നിൽക്കുന്നുണ്ട്. കുറെ പ്രായോഗികമാകുമ്പോൾ 10-40 വയസ്സൊക്കെ ആകുമ്പോൾ പറയും, ഏത് ബുദ്ധിമുട്ടുള്ള ജാതകമായാലും കുഴപ്പമില്ല, ജാതകമൊന്നും ഇനി നോക്കണ്ട, വിവാഹം കഴിക്കാം, കൂട്ടിനൊരാൾ വേണം, തുണ വേണം, വയസ്സായി തുടങ്ങി. അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സ്വാമിയുടെ അനുകൂലത്തിൽ മംഗല്യ തടസ്സങ്ങൾ മാറിയിട്ട് ഒരു വിവാഹം കഴിക്കാനായിട്ട്, ഒരു തുണയുണ്ടാവാനായിട്ട്. സ്വാമിയുടെ അനുകൂലത്തിന് എങ്ങനെയാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, സ്വാമി പ്രണയസ്വരൂപനും പ്രേമസ്വരൂപനായതുകൊണ്ട് ഐക്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവനാണ്. അപ്പൊ ഐക്യം ഉണ്ടാവാനായിട്ട്, മംഗളകർമ്മങ്ങൾ നടക്കാനായിട്ട് സ്വാമിയുടെ അനുകൂലത്തിൽ സ്വാമിയുടെ കലശകർമ്മങ്ങളൊക്കെ ചെയ്ത്, അതിൽ മംഗല്യ പൂജകളൊക്കെ ചെയ്ത് അതേ തന്നെ മംഗല്യ തടസ്സത്തെ മാറ്റി കൊടുക്കാൻ നമുക്ക് കഴിയും. മംഗല്യ തടസ്സം മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ മാറ്റി കൊടുത്ത് നമ്മളതിൻ്റെ ഒരു കൈവശം വയ്ക്കാനൊരു കരിശക്തിക്ക് കൊടുത്ത് അതേ തന്നെ പ്രവർത്തന മണ്ഡലത്തിനെ നമ്മൾ വിപുലീകരിക്കണം അല്ലേ. നമ്മളിപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് മംഗല്യഭാഗ്യം ഉണ്ടാവില്ല. നമ്മൾ പല സ്ഥലങ്ങളിലും പല ബ്രോക്കർമാരോടൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ എത്തിയിട്ട് നടക്കാതെ പോകുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് കാര്യങ്ങൾ എത്തിയാൽ അത് നടക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും. അപ്പം പലരും നമ്മളോട് ചോദിക്കും, ഇത് നിങ്ങൾക്ക് പൂജ ചെയ്യാണ്ട് ചെയ്താൽ മതിയായിരുന്നില്ലേ, നടക്കില്ലേ എന്ന് ചോദിക്കും. ഇത് ചെയ്തിട്ട് നടക്കാത്തവരാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഇതൊക്കെ പ്രായോഗിക തലത്തിൽ ചെയ്തിട്ട് നടക്കാതെ വരുമ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം നമ്മളുടെ വാക്ക്, നമ്മൾ വർഷങ്ങളായിട്ട് ഉപാസന ചെയ്ത് എടുത്തിട്ടുള്ള ബലമാണത്, സ്വാമിയുടെ ബലമാണത്. അപ്പം നമ്മളുടെ ആ വാക്കും നമ്മളുടെ ആ ഒരു ചിന്തകളും നമ്മളുടെ പ്രവൃത്തി പൂജാകർമ്മങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് ബലപ്പെടുത്തി കൊടുക്കാൻ പറ്റും, പറ്റുന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മളതിൽ മംഗല്യ തടസ്സം മാറ്റി കൊടുക്കാം, മംഗല്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം എന്ന് നമ്മൾ പറയണത്. നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, സ്വാമിയുടെ അനുകൂലത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരികയാണ്. പല സഹോദരങ്ങളും നമുക്കിങ്ങനെ തടസ്സങ്ങൾ മാറാനായിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും, സ്വാമിക്ക് ഒരു കലശകർമ്മം ചെയ്തിട്ട് നമുക്കതിൽ മാറ്റം വരുത്തിയെടുക്കാം, നിങ്ങൾ കൈവശം വയ്ക്കാനുള്ള കരിശക്തിയൊക്കെ തന്ന്, യന്ത്രമൊക്കെ തന്നിട്ട് അല്ലെങ്കിൽ ലേലസൊക്കെ തന്നിട്ട് നമുക്ക് മാറ്റിയെടുക്കാം, ഞാൻ ശുഭപ്പെടുത്തി തരാം എന്ന് പറയും. സ്വാമിയുടെ ഏത് മഠങ്ങളായിക്കോട്ടെ, സ്വാമിയെ പ്രീതിപ്പെടുത്താണ്ട് കാര്യം നടത്തുന്ന മഠങ്ങൾ വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ സ്വാമിനെ പ്രീതിപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു കാര്യസിദ്ധി ചെയ്തു കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു സഹോദരൻ നമ്മളെ വിളിച്ചിട്ട് ആളുടെ ദുരിതങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞു, നമുക്കൊരു കർമ്മത്തിൽ കൂടെ ചെയ്തു തരാം. അങ്ങനെ അദ്ദേഹം അതൊരു 2 ദിവസം അദ്ദേഹം എന്നെ മെസ്സേജ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് എനിക്ക് ആ മറുപടി കൊടുക്കാൻ പറ്റിയത്. അത്യാവശ്യം തിരക്കുകൾ ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിരുന്നില്ല സമയത്തിന്. അങ്ങനെ അദ്ദേഹത്തിന് നമ്മൾ ആ മറുപടി കൊടുക്കുന്നു, നമ്മൾ പൂർത്തി അദ്ദേഹത്തിന് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, താങ്കളുടെ ബിസിനസ് ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരാം, സ്വാമിയുടെ ഒരു യന്ത്രം ഫ്രെയിം ചെയ്തിട്ട് വീട്ടിൽ അവിടെ സ്ഥാപനത്തിൽ വെച്ചോളൂ. അപ്പം അതിന് കലശകർമ്മത്തിൻ്റെ പണവും അദ്ദേഹത്തിനോട് നമ്മൾ പറഞ്ഞു. പറഞ്ഞ 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ചിട്ട് അസഭ്യം പറയണു, അനിഷ്ടം പറയണു, നമ്മൾ പണം ഉണ്ടാക്കാതിരിക്കുകയെന്ന് പറയണു. പണം ഉണ്ടാവണുണ്ടോ ഇല്ല എന്നൊന്നും പറയണമെന്നില്ല, ഏത് മഠത്തിലായാലും കിട്ടുന്ന പണത്തിൻ്റെ മുഴുവൻ പണമൊന്നും കർമ്മത്തിന് ഉപയോഗിക്കുന്നില്ല, അതിൽ ആ ഉപാസകനും ആ ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള പണം മാറ്റി വെച്ചിട്ട് തന്നെയാണ്. നമ്മൾ ആശ്രമം ഒന്നല്ലല്ലോ നടത്തണേ, സന്യാസിയല്ല, ഗൃഹസ്ഥനാണ്. അപ്പം പണമൊക്കെ കിട്ടുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ലേ, കാര്യവും സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും നമ്മുടെ ഇവിടെ വന്നിട്ടുള്ളവരുടെ ഫോൺ എടുക്കാനും, ഏതെങ്കിലും ഒരു സഹോദരനെ വിളിച്ച് ചോദിച്ചു നോക്കിയോളൂ, ഫോൺ എടുക്കായിക്ക് വരികയോ അവർ വാട്സപ്പിൽ ബന്ധപ്പെട്ടിട്ട് ആൻസർ ചെയ്യാതെ വരികയോ, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ വന്നിട്ട് നമ്മുടെ മഠത്തിൽ വന്നിട്ട് നമ്മളെ കാണാൻ പറ്റായിക്ക് വരികയോ, അല്ലെങ്കിൽ ആരോടെങ്കിലും അപമര്യാദയായി പെരുമാറുകയോ ഉണ്ടെങ്കിൽ നമ്മളത് സമ്മതിക്കുന്നു. നമ്മളിവിടെ വരുന്നവരുടെ കാര്യങ്ങളെ പഠിച്ച് സ്വാമിയിലേക്ക് സമർപ്പിച്ച് പ്രവർത്തിച്ച് അതിന് ഫലം കണ്ടെത്തി കൊടുക്കണുണ്ട്, കൊടുക്കാനും പറ്റുന്നുണ്ട്, കൊടുക്കുകയും ചെയ്യും. നമ്മളതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് ഗുണമൊക്കെ കിട്ടുന്നുണ്ട്, സാമ്പത്തിക സ്രോതസ്സൊക്കെ കിട്ടുന്നുണ്ട്. അധികം സഹോദരങ്ങൾ പറഞ്ഞ പോലെ
സാമ്പത്തിക സ്രോതസ് കിട്ടുന്നുണ്ട്, കിട്ടായൊന്നുമില്ല. അപ്പോൾ സ്വാമിയുടെ ഒരു ഇത് പറയാൻ ഒന്നുമല്ല, നമുക്ക് അങ്ങനെ ഇതിൽ നമ്മളെ വീഡിയോയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. എൻ്റെ സ്വാമി ഭക്തര് ഇതിലുണ്ട്, ഒരുപാട് പേരുണ്ട് വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്ന് നമ്മുടെ സങ്കടം ഇതിൽ പറഞ്ഞതെന്ന് മാത്രം, അതങ്ങനെ പറയേണ്ടായി. അതുകൊണ്ടൊന്നും നമ്മൾ തകരില്ല കേട്ടോ. നമ്മുടെ വീഡിയോസുകൾ വന്നുകൊണ്ടിരിക്കും സ്വാമീനെ പറ്റി. നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് പലരും എന്നെ സ്വാമീനെ അറിയാനായിട്ട് ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്, സ്വാമീനെ പറ്റി ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞു തരൂ, ഒന്ന് അറിയാനാണ്. അപ്പം നമ്മളിത് ജീവിതം നമ്മുടെ മരണം വരെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നമ്മളുടെ സ്വാമി ഈ ലോകത്തിലെ അറിയപ്പെടുന്ന ദേവനാക്കി അദ്ദേഹത്തിനുള്ള പേടികളൊക്കെ മാറ്റിയിട്ട് അദ്ദേഹത്തിനെ സർവസമ്മതനായിട്ടുള്ള ഒരു ദേവനാക്കിയിട്ട് നമ്മൾ മാറ്റും. അതിന് നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യും. കാര്യസിദ്ധികളും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള സഹോദരങ്ങൾ നമ്മളെ വിളിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പം മംഗല്യ തടസ്സങ്ങളായാലും കച്ചവട തടസ്സങ്ങളായാലും ഭൂമി കച്ചവടത്തിൻ്റെ തടസ്സങ്ങളായാലും നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഭൂമി കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്, നമ്മുടെ അടുത്ത് വന്നിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിലുള്ള ദുരിതങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ട് നടക്കും. വർഷങ്ങളോളം 5-10 വർഷം ശ്രമിച്ചിട്ട് നടക്കാത്തത് നമ്മുടെ അടുത്ത് വന്ന് ഒരു 150-120 ദിവസം കൂടി നടക്കുന്നുണ്ടെങ്കിൽ അത് സ്വാമിയുടെ കഴിവ് തന്നെയാണ്, അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. സ്വാമിയുടെ കഴിവ് തന്നെയാണത്. ഇനി ആരൊക്കെ വന്നിട്ട് സ്വാമിയുടെ കഴിവല്ല എന്ന് പറഞ്ഞ് വാദിച്ചാലും നമ്മളത് വാദിച്ച് തന്നെ പറയണം. സ്വാമിയുടെ കഴിവ് തന്നെയാണ്, സ്വാമി ശക്തൻ തന്നെയാണ്. സ്വാമി ശക്തനാണെങ്കിൽ സ്വാമീനെ കൊണ്ട് നടക്കണ എനിക്കും അതിൻ്റെ ഒരു അംശം ഉണ്ടാവും. നമ്മൾ അസഭ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അനുസരിച്ചുള്ള ഒരു ബുദ്ധിമുട്ട് സ്വാമി നിർബന്ധമായിട്ടും കൊടുക്കും. കരിങ്കുട്ടി സ്വാമി ഒരു ഉപാസകനാണ്. ഞാൻ നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ല. നമ്മൾ ഇവിടെ വിളിച്ച് പറയുന്ന കാര്യങ്ങളെ പറ്റി വിശകലനം ചെയ്ത് സ്വാമിയോട് ചോദിച്ചിട്ട് പറ്റാവുന്ന കാര്യം മാത്രമേ ഏറ്റെടുക്കുന്നുള്ളോ, പറ്റും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഏറ്റെടുക്കുള്ളൂ, അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയും. സഹോദരൻ ക്ഷമിക്കണം, അല്ലെങ്കിൽ സഹോദരി ക്ഷമിക്കണം, നമ്മളെക്കൊണ്ട് കഴിയില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. പണം ഉണ്ടാക്കാനാണെങ്കിൽ എല്ലാ കേസും നമുക്ക് എടുക്കാം, പക്ഷെ നമ്മൾ എടുക്കാറില്ല. നമ്മൾ സ്വാമിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സ്വാമി പറയുകയാണ് ഇന്ന കാര്യം നീ എടുത്തോളൂ, ധർമ്മത്തിൻ്റെ ബാധ്യമാണ് നമുക്ക് ചെയ്യാൻ, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാ തടസ്സങ്ങളും നമുക്ക് മംഗല്യ തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഇന്നത്തെ വിഷയം അതാണ്, മംഗല്യ തടസ്സം മാറ്റുക എന്നുള്ളതാണ്. അതിൽ ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം മംഗല്യ തടസ്സം മാറ്റാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സ്വാമിയുടെ കലശകർമ്മത്തിലൂടെയുള്ള മംഗല്യ പൂജകളിലൂടെ നമുക്ക് നിർബന്ധമായിട്ടും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. മംഗല്യ തടസ്സങ്ങൾ മാറ്റി വിവാഹ കാര്യങ്ങൾ എത്തിക്കാനും പറ്റും. അപ്പം അത് സ്വാമിയുടെ ബലം തന്നെയാണ്, ശക്തി തന്നെയാണ്. എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാമിയുടെ അനുകൂലം അനുഗ്രഹം ഉണ്ടാവട്ടെ. നമസ്തേ. അതൊരാവശ്യമില്ല.